ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വാതക ശ്മശാനം പ്രവർത്തനക്ഷമമായില്ലെന്ന് പരാതി. കഴിഞ്ഞ മാസം 3-ാം തീയതി ഉദ്ഘാടനം നടത്തിയ ശ്മശാനം ആദ്യത്തെ സംസ്കാരം നടത്തിയപ്പോൾ തന്നെ തകരാറിലാവുകയായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വാതക ശ്മശാനമാണ് പ്രവർത്തനക്ഷമമാവാത്തത്. കഴിഞ്ഞ നവംബർ 3-ാം തീയതിയാണ് വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആദ്യത്തെ സംസ്കാരം നടത്തിയപ്പോൾ തന്നെ വാതക ശ്മശാനത്തിൻ്റെ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ചേംബർ പൊട്ടിവീണതാണ് തകരാറിന് കാരണം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം നടത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പെടുത്തതോടെ ശ്മശാനത്തിൻ്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങൾ നടത്താതെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു എന്നും ആക്ഷേപമുണ്ടായി. പിന്നീട് വന്ന ഭരണസമിതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നവംബർ 3-ന് ശ്മശാനം ഉദ്ഘാടനം നടത്തുകയായിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ശ്മശാനത്തിൻ്റെ കരാർ ഏറ്റെടുത്ത് നടത്തിയ സിൽക്ക് കമ്പനിയുമായി പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗ്യാരണ്ടി കാലാവധി കഴിഞ്ഞതിനാൽ പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കി അംഗീകാരം നേടിയാൽ മാത്രമേ പ്രവൃത്തി നടത്താൻ സാധിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2018 കരാർ വെച്ച പദ്ധതിയുടെ ഗ്യാരണ്ടി കാലം 2 വർഷമായിരുന്നു. എന്നാൽ ഉദ്ഘാടനം നടക്കുന്നത് തന്നെ 4 വർഷത്തിന് ശേഷമാണ്. 5 ലക്ഷം രൂപയാണ് തകരാർ പരിഹരിക്കുന്നതിന് സിൽക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുകയുടെ പ്രോജക്റ്റ് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച് DPC അംഗീകാരത്തിനായി നൽകിയിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വാതക ശ്മശാനം പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.